ഇത്രയും ചെറിയ കൈ ഉണ്ടെങ്കിലും ആലുവ പെരിയാറ് നീന്തി കിടക്കാട്ടോ. ഇത്രയും ചെറിയ കൈയാണെങ്കിൽ പോലും ആലുവ പെരിയാറ് നീന്തി കിടക്കാം ഇന്ന് തെളിയിക്കും. ആലുവ പുഴ നീന്തിക്കടന്ന 5 വയസ്സുകാരൻ UKG വിദ്യാർത്ഥി മുഹമ്മദ് കയ്യസാണ് കുരുന്നു പ്രായത്തിൽ തന്നെ ജനമനം കീഴടക്കിയത്. 14 വർഷമായി സൗജന്യമായി നീന്തൽ പരിശീലനം അഭ്യസിപ്പിക്കുന്ന സജീവ് വാളശ്ശേരിയാണ് കുട്ടിയെ പരിശീലിപ്പിച്ചത്. ഇതാണ് മുഹമ്മദ് കയ്യസ്. ഈ കുട്ടിയാണ് അതെ 5 വയസ്സ്. ഇതാണ് ആലുവ പെരിയാറ് ഇന്ന് ക്രോസ് ചെയ്യാൻ പോണത്. 780 മീറ്റർ ക്രോസ് ചെയ്യും. നാട് ആകാംക്ഷയോടെ നോക്കി നിൽക്കെ ആലുവ മണപ്പുറം മണ്ഡവം കടവിൽ നിന്നാണ് 780 മീറ്റർ പുഴ കുറുകെ കടന്ന് മണപ്പുറം ദേശം കടവിലേക്ക് മുഹമ്മദ് കയ്യസ് നീന്തിക്കയറിയത്. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് കുഞ്ഞു കയ്യസിന് സ്വീകരണം നൽകി. പുതുവാശ്ശേരി കട്ടപ്പള്ളി വീട്ടിൽ സുധീർ, റിൻഷ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് കയ്യസ്. UKG വിദ്യാർത്ഥിയായ മുഹമ്മദ് കയ്യസ് കഴിഞ്ഞ 3 മാസമായി സ്കൂളിൽ പോയിരുന്നത് രാവിലെ 5:30 മുതൽ 7:30 വരെയുള്ള നീന്തൽ പരിശീലനത്തിന് ശേഷമാണ്. ഇന്ന് രാവിലെ 5:30 വരും, 7:30 വരെ നീന്തൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ റെഡിയായിട്ട് സ്കൂളിൽ പോയി സ്കൂളിലും പഠിക്കും. ഇതോടുകൂടി പെരിയാർ നീന്തിക്കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മുഹമ്മദ് കയ്യസ്. കഴിഞ്ഞ 14 വർഷം കൊണ്ട് 8000 പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചയാളാണ് കയ്യസിന്റെ പരിശീലകനായ സജി. ഓരോ ദിവസം എല്ലാ ദിവസവും രാവിലെ 5:30 വന്നിട്ട് 7:30 വരെ പഠിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരുങ്ങിയാണ് സ്കൂളിൽ പോയത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നീന്തൽ പഠിക്കാം. അങ്ങനെ നമുക്ക് മുങ്ങി മരണങ്ങള് 100% തടയാൻ കഴിയും. ഇത്ര ചെറിയ കുട്ടിക്ക് 780 മീറ്റർ ആലുവ പെരിയാറ് നീന്തി കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്കും നീന്തൽ പഠിക്കാൻ പറ്റും. അതിലൂടെ നമ്മൾ ഇനി ആരും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും സ്കൂളിൽ പൊക്കോ, പക്ഷേ രാവിലെ അല്പസമയം മാറ്റിവെച്ച് നീന്തൽ പഠിക്കാൻ തയ്യാറായാൽ 2 മാസം അല്ലെങ്കിൽ 1 മാസം തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ പറ്റും. അങ്ങനെ ആരും മുങ്ങി മരിക്കാത്ത ഒരു രാജ്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതാണ് കയ്യസ് ഇവിടെ തെളിയിച്ചത്. എന്റെ പ്രിയ കൂട്ടുകാരനെ ചെറിയ നീന്തി കീഴടക്കുക. എന്റെ പ്രിയ കൂട്ടുകാരനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ നേരുന്നു. നിറഞ്ഞ കയ്യടികളെ നമുക്ക് അത് പ്രോത്സാഹിപ്പിക്കാം. ന്യൂസ് ടെക്, ആലുവ.